നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നെന്താ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഏട്ടൻ്റെ കയ്യിലിരിക്കുന്നത് അമ്മിണിയുടെ കുട്ടിയുടെ കുട്ടിയാണ്. കുറേ പിള്ളേരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ലാസ്റ്റ് ഇതിന് മാത്രമേ കാണാനുള്ളൂ. ഏട്ടനതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുളിപ്പിച്ചു കൊടുക്കുകയും കുഞ്ചിച്ചു കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യും, ഭയങ്കര ഇഷ്ടമാണ്. വീടിനകത്തേക്ക് പ്രവേശനമില്ല, പുറത്തുള്ള കളികൾ മാത്രമേ ഉള്ളൂ. വാവക്കുട്ടനുള്ളതുകൊണ്ട് ഞാൻ അതിനെ ഉമ്മർത്ത് വരെ വന്നിരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. വാവക്കുട്ടൻ അറിയാലോ. അപ്പോൾ എന്താണ് ഇതൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വൈകുന്നേരത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. ഫുഡ് വെച്ചാൽ വലിയ സംഭവമായിട്ടൊന്നുമില്ല കേട്ടോ. ഒക്കെ ആദ്യം തന്നെ പറയാലോ, നിങ്ങൾ വലിയ പ്രതീക്ഷകളായിട്ട് വന്നിട്ട് നീ ലാസ്റ്റ് നിരാശപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ പറയണത്. അപ്പം ഞാനൊരു പുതിയ ഗ്രിൽ പാൻ നമ്മളെ ഇൻഡസ് വാലിയുടെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിവ്യൂവും പിന്നെ അതിൽ ഞാൻ ചിക്കൻ തന്തൂരി ഉണ്ടാക്കിയതും പിന്നെ വൈകുന്നേരത്തെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതിന് മുന്നേ നമ്മൾ എന്താണ് ഓണം സീരീസ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ ആ സമയമാകുമ്പോഴത്തേനും 10 ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അത്ത മുതലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം എന്താണ് കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടില്ല, പെണ്ണഴകിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാനലിൽ ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പം ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ആ 10 ദിവസത്തെ സീരീസിന് നല്ലൊരു പേര്, ഓണത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ലൊരു പേര് ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യുക. എല്ലാവരും പറഞ്ഞോ ഏറ്റവും നല്ല ലൈക്ക് കിട്ടുന്ന പേര് നമുക്ക് ആ സീരീസിന് ഇടാം കേട്ടോ. ആരെങ്കിലും ഒന്ന് പറയണേ. ഞാൻ ഇതുമാതിരി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറില്ല. പക്ഷെ അങ്ങനെ അവരത് ഓണത്തിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നമ്മളെ ഫുഡും പിന്നെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യോ. ഫസ്റ്റ് ഇതാണ് കേട്ടോ, എല്ലാവരും കമൻ്റ് ഇടണേ. എനിക്കറിയാം കമൻ്റ് ഇടുന്ന ആൾക്കാരെ എല്ലാവരും എനിക്കറിയാം. അപ്പം ഞാൻ നിങ്ങളുടെ കമൻറ്റ് പ്രതീക്ഷിക്കും. അപ്പോൾ ഞാൻ നമ്മളെ മുന്നിലെ 2 എന്താ പറയുക തൂക്കിയിടുന്ന മണി പ്ലാന്റ് ഇല്ലേ, അപ്പോൾ അത് ഞാൻ അതിപ്പോൾ ഒരു കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ നീണ്ട് നീണ്ട് വരുമ്പോൾ ചുരുട്ടി ചുരുട്ടി അതിൽ തന്നെ ഇങ്ങനെ കുടം പോലെ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ, വെക്കുകയാണ് ചെയ്യാറ്. അപ്പം എനിക്ക് നമ്മളിപ്പോൾ വാവക്കുട്ടൻ ചെടികളോടുള്ള അക്രമമൊക്കെ മാറി. കുട്ടിയായിരിക്കുമ്പോഴായിരുന്നു ചെടികൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പോയിട്ട് വികൃതി കാണിക്കാറ്. ഇപ്പം അവൻ ചെടികളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അകത്ത് പിന്നെയും ജനലിൻ്റെ അവിടെയൊക്കെ ചെടികൾ വെച്ചാലോ എന്നുള്ള പ്ലാനിൽ. അപ്പം ചെടികൾ ഇപ്പം ഇത് ഇപ്പോൾ നമ്മൾ ഈ ഉണ്ട പാത്രത്തിൽ വെക്കണില്ല, മീനിൻ്റെ ബോളിൽ വെക്കണ ബോളിൽ എന്താണ് ബോളിൽ വെക്കണ ആ ചെടികളിൽ ഞാൻ ഇതുപോലെ വേര് വളർത്തി എടുത്തതാട്ടോ. 3-4 മാസത്തെയാണ്, നല്ല നീളം വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ വീണ്ടും കുറച്ചുകൂടി കട്ട് ചെയ്ത് വെക്കാനായിട്ടാണ്. അപ്പോൾ ഈ ബൗളിലുള്ളത് ഞാൻ ഡൈനിങ് ടേബിളിൽ മുകളിലേക്ക് വെക്കാനായിട്ടാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്യണേ കേട്ടോ. കുറേ അധികം ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ അതിനകത്ത് പണ്ട് മീനുണ്ടായിരുന്നു, മീനെല്ലാം ചത്തുപോച്ച് എന്ത് ചെയ്യാൻ പറ്റും. കുറേ മീനുണ്ടായിരുന്നു, ഒക്കെ ഒരു നേരത്ത് ഒക്കെ പോയിന്നേ. പോയാൽ പിന്നെ ഞാനത് വീഡിയോയിൽ പറയില്ല കേട്ടോ. നമ്മൾ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ. മീൻ ചത്തുപോയി എന്ന് വീഡിയോയിൽ പറയുമ്പോൾ സങ്കടമായതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. ഒക്കെ പോയി, അപ്പോൾ മീനൊന്നുമില്ല. അപ്പം ചെടികളും ഇതേ ഞാൻ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട്. വലുതായി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് വേരൊക്കെ വന്നിട്ട്. അപ്പം നമ്മൾ ചിക്കൻ തന്തൂരി ഉണ്ടാക്കാൻ പോണ കാര്യം പറഞ്ഞില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് തന്തൂരി ഉണ്ടാക്കണേ. ഹോട്ടലിൽ പോയിട്ടും വല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഈ പുകയാളിയ മാതിരത്തെ ചിക്കനൊന്നും ഇഷ്ടമില്ല. അതായത് തന്തൂരി ചിക്കൻ പിന്നെ അങ്ങനത്തെയൊക്കെ എന്താ പറയുക സ്മോക്കി സ്മെല്ല് വരണ ആ സംഭവമല്ലേ, അതൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. എനിക്കിപ്പോഴും നല്ല ഒരു വെളിച്ചെണ്ണയുടെയോ അല്ലെങ്കിൽ ഓയിലിൻ്റെയൊക്കെ മണമുള്ള ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ അങ്ങനെ ഒരുപാട് കഴിക്കാറില്ല, കഴിക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ എന്താ പറയുക പുകയാളിയ മണമുള്ള ഒരു സാധനങ്ങളും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കാത്തതാണ്. പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിന് സ്മോക്കിയൊന്നും എന്താണ് സ്മോക്കൊന്നും കൊടുക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. അപ്പം ഞാൻ റെസിപ്പി എടുത്തിട്ടുള്ളത് നമ്മുടെ ഷാൻജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ്റെ റെസിപ്പി ആട്ടോ എടുത്തിട്ടുള്ളത്. ആളുടെ വീഡിയോയിലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണമൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്കതിൽ നോക്കി പഠിക്കാം. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ വായട്ടടിക്കില്ല, കാര്യം പറയാളത് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കും. അപ്പം നമ്മൾ റെസിപ്പി തപ്പി പോവുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക കുടുംബചരിത്രം കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പം എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നവർ റെസിപ്പി കാണുന്നതിനെക്കാട്ടും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വരുന്നവരാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇൻഡസ് വാലിയുടെ ഗ്രിൽ പാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ കുറേ കാലമായിട്ട് മേടിക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്രിൽ പാൻ ആയിരുന്നു.
അപ്പോൾ ദി ഇൻഡസ് വാലി ഇന്ത്യയിലെ ഫസ്റ്റ് ഹെൽത്തി കിച്ചൺ വെയർ ബ്രാൻഡാണ്. പ്യുവർ കാസ്റ്റയണിലാണ് നമ്മുടെ ഈ ഒരു ഗ്രിൽ പാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 100% ഫുഡ് സേഫ് മെറ്റീരിയൽ ആണ്. ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽ കോട്ടിങ്ങും ഒന്നും നമ്മളുടെ ഈ ഒരു കാസ്റ്റയൺ ഗ്രിൽ പാനിൽ വന്നിട്ടില്ല. ഇത് നമുക്ക് ഇൻഡക്ഷൻ സേഫ് ആണ്, നാച്ചുറലി നോൺ സ്റ്റിക്കാണ്, പ്രീ സീസൺഡ് ആണ്. അതായത് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് സീസണിങ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളെ ഇൻഡസ് വാലിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 100% നാച്ചുറലായിട്ടുള്ള കുക്ക്വെയർ ആണ്. നമ്മൾ ഫുഡിലേക്ക് നമ്മൾ ഈ അയൺ പാത്രങ്ങളിൽ, കാസ്റ്റ് അയൺ പാത്രങ്ങളിലൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പം ഫുഡിലേക്ക് അയണ്ട ഒരു ഇത് കിട്ടും. അതുവഴി നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റും. ഫുഡ് കുറച്ചും കൂടെ ടേസ്റ്റാക്കാം. പിന്നെ നമുക്ക് മണി സേവിങ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം. അതായത് ഇതൊരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പോലെ, അതായത് പെട്ടെന്ന് കേടാവുമൊന്നുമില്ല. അതേപോലെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള കുക്ക്വെയർ ആണ് ഇൻഡസ് വാലിയിലുള്ളത്. ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ദി ഇൻഡസ് വാലിയിലെ ഇപ്പം സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 70% ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 15% ഡിസ്കൗണ്ടും കൂടെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, ഹിമ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു 15% ഡിസ്കൗണ്ടും കൂടെ കിട്ടും കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ്, COD അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. അതുപോലെ തന്നെ സെക്യൂർ പേയ്മെൻറ്റ്സ് ആണ്, നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ലാണ്ട് നിങ്ങൾ കാർഡ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ സെക്യൂർ പേയ്മെൻറ്റ്സ് ആണ്. ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. അതേ ഇൻഡസ് വാലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഷ് ഫ്രൈ പാൻ ആണ്. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇത് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത്രയും നല്ലൊരു പാത്രമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഉപയോഗിച്ചപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഫിഷ് ഫ്രൈ പാൻ. അപ്പം നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് പോണത്. അപ്പം പാത്രം നമ്മളെ ഗ്രിൽ പാൻ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി അതിന് ശേഷം അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ, എന്നിട്ട് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളിതാ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിതാ അത്യാവശ്യം തന്നെ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ മാത്രമാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ 4 പീസ് അങ്ങനെ വറുക്കാനായിട്ട് ഇടുകയാണ്. 4 പീസ് വെച്ചാൽ ചിക്കൻ ലെഗിൻ്റെ ഭാഗവും പിന്നെ ചിറകിൻ്റെ ഭാഗം അല്ലേ, അത് തന്നെയാണ് തോന്നുന്നുണ്ട്. ആ 4 പീസാണ് ഞാൻ ഇത് എന്താണ് ഗ്രില്ല് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഷാൻജിയോ ചേട്ടൻ്റെ റെസിപ്പി നോക്കിയിട്ടാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ റെസിപ്പിയിൽ ഫസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1.5 ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 1.5 മിനിറ്റോ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു എന്താ പറയുക ഒരു ബ്രൗൺ ഇത് വരില്ലേ, നല്ല മുരിഞ്ഞിട്ടുള്ള ഒരു സംഭവം വരുന്ന വരെ 4 സൈഡും മറിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാനായിരുന്നു റെസിപ്പിയിലുണ്ടായിരുന്നത്. സെയിം അതേപോലെ തന്നെയാണ് ഞാനും ഉണ്ടാക്കിയത്. അത്യാവശ്യം ഒരു 20-25 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് ഇത് വെന്ത് വരാനായിട്ട് കേട്ടോ. അപ്പം എന്താ പറയുക, കാവലിരിക്കുന്ന ഒരാളെ കണ്ടില്ലേ, നമ്മൾ വീട്ടിലെ എന്താ പറയുക സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കാണാനായിട്ട് ഇരിക്കുകയാണ്. ട്രൈ ചെയ്ത് എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാത്തിരിപ്പ്. കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ, കഴിക്കണ കാര്യത്തിൽ പിന്നോക്കമാണ്, ഈ ഒരു ആക്രാന്തം മാത്രമേ ഉള്ളൂ. നമ്മുടെ വാവക്കുട്ടൻ പിണങ്ങിക്കിടക്കുകയാണ്, ചിക്കൻ്റെ സ്മെല്ലടിച്ചപ്പോൾ വന്നു. പക്ഷെ ഞാൻ രാത്രി ആയതുകൊണ്ട് ഞാൻ അവന് ചിക്കപ്പ് രാത്രി കൊടുക്കാറില്ല, ദഹിക്കില്ല. അപ്പം മിക്കവാറും ചിക്കൻ ഉണ്ടാക്കുമ്പം വാവക്കുട്ടിന് ഫുഡ് കൊടുക്കുമ്പോൾ ചിക്കൻ ഉച്ചയ്ക്കാണ് ഞാൻ കൂടുതൽ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ കിട്ടാത്ത സങ്കടത്തിനാണ് അവിടെ പോയിട്ട് ഇങ്ങനെ പിണങ്ങി കിടക്കുന്നുണ്ട്. വാവക്കുട്ടൻ നമ്മളെ എന്തെങ്കിലും അവൻ, അതായത് അവർക്ക് എനിക്ക് മനസ്സിലാവും കേട്ടോ, അവനെന്തെങ്കിലും വേണം വെച്ചാൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ പോയിട്ട് മാറി കിടക്കും, പിന്നെ തീരെ നമ്മുടെ അടുത്തേക്കേ വരില്ല. അപ്പം രാത്രി ആയതുകൊണ്ട് എന്ത് ചെയ്യാനാ, ദേ അവിടെ വിളക്ക് കൊളുത്തി വെക്കുന്നതിൻ്റെ ആ ടേബിളിൻ്റെ അടിയിലാണ് വന്ന് കിടന്ന് ഉറങ്ങണേ കേട്ടോ. അപ്പം അവൻ്റെ ഉറക്കത്തിൻ്റെ ഈ ഹാങ് ഓവർ അടിച്ചിട്ടാണ് വന്നിട്ട് വേറൊരാൾ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഫുൾ എല്ലാവരും ഉറക്കാണ്, എന്തോ ഭാഗ്യം ഉണ്ണി അച്ചു മാത്രം ഉറങ്ങിയില്ല. അപ്പം ഇത് ഉണ്ടാക്കി വരാനും കുറേ സമയം എടുക്കുമല്ലോ. അപ്പം തന്നെ കാത്തു കാത്തിരുന്ന് എന്താ പറയുക, പുഴ മെലിഞ്ഞു അവസ്ഥയാണ് എല്ലാവർക്കും. വല്ലാത്തൊരു ടൈം ആട്ടോ, ഒരു 10-25 മിനിറ്റ് നേരം ചിക്കൻ ആവാനായിട്ട്. പക്ഷെ അത്ര നേരം കാത്തിരുന്നതിൻ്റെ
എന്താണ് ഫലമുണ്ടായി. ഫസ്റ്റ് ടൈം ആളുണ്ടാക്കിയ ചിലവ് അടിപൊളിയായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തിയൊന്നും ഉണ്ടാക്കിയില്ല. ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ് ഈ പണിക്കൊക്കെ നിന്നത്. പക്ഷേ എനിക്ക് വേറെയും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ അതവിടെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയില്ല. ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചോറും അയിലക്കറിയും ഉണ്ടായിരുന്നു. അയില വറക്കാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ബ്രെഡ് ഇരിക്കുന്നതുകൊണ്ട് അവർ ബ്രെഡാണ് കഴിച്ചേ കേട്ടോ, കുട്ടികൾ ബ്രെഡാണ് കഴിച്ചത്. അപ്പം ഏട്ടൻ ഒരു ഇതേപോലെ, ഞാനും ഏട്ടനും കുറച്ച് ചോറുണ്ട്. ഞങ്ങൾ രാത്രി പതിവേ അല്ല, പൊതുവേ ഈ പതിവ് ഇല്ല. അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, ഒരു ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് ഞാനും കുറച്ച് ചോറേ എടുത്തുള്ളൂ. എനിക്കിപ്പം ഒരുപാട് ഞാൻ ഊണ് കഴിക്കാറില്ല കേട്ടോ, ഒരു ലിമിറ്റിലാക്കിയിട്ട് കൊണ്ടിട്ടുണ്ട്. കാരണം തടി വന്നേ കുറഞ്ഞിട്ടുണ്ട് ഞാൻ. നിങ്ങളത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പഴയ ഡ്രസ്സുകളൊക്കെ ഇടുമ്പം നല്ല ലൂസായിട്ട് കിടക്കുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ. അപ്പം ഇനി ഞാൻ അന്ന് വയ്യാണ്ടായിട്ട് കുറഞ്ഞ തടിയാണ്. എന്നാലും ഈ തടി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുഡിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് വരുന്നുണ്ട്. അപ്പം നല്ല അഭിപ്രായം കേട്ടോ ചിക്കൻ കഴിച്ചിട്ട് ഏട്ടനും പിള്ളേരൊക്കെ പറഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെ റെസിപ്പി ചേട്ടന് ഒരുപാട് നന്ദി. കാരണം നമുക്ക് നമ്മൾ ഞാനൊരു സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരിയാണ്. എനിക്ക് ഞാൻ കുക്കിംഗ് ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല, തന്നെ ചെയ്യണതാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമല്ലേ നമുക്ക് മക്കളുടെ മുമ്പിൽ സ്റ്റാർ ആവാനായിട്ട്. അപ്പം അതുകൊണ്ട് വലിയൊരു എന്താ പറയുക ഒരു നന്ദി ആ ചേട്ടന് കൊടുക്കണം. അപ്പം ഞാനങ്ങനെ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇതേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി വ്ലോഗായിരുന്നു, ക്ഷമിക്കണം. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മളെ ഓണം സീരീസിനെ പറ്റിയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.